हेलो गाइस, वेलकम बैक टू माय चैनल। अब या रेसीपी व्लॉगम अगर वीडियो नाम ओण ओण सदी कुछ अटी अब वीडियो आटा अब आ सौंड चश्नों वीडियो एडिटियाँ कहनेटा अब वीडियो स्किपियाँ फुलाइट कंक अब रू स्ल कानद अब अब वीडियो आटा ना कूट पुलशे मोर क अब वीडियो स्किपी फुलाइट कंक अब ओण सद्य वेटी प्लान उम्मा पेरकान आड़ेलो रसल रेडी आचार अगर या कचन कूट रेडी आक टाइम तेल रेडी आक टाइम कई मुरीट वीडियो वीडियो पर अब कचन वो ओर ओर टाइप कड़ी आकड़े ऐसा रेडी आवे अब ना मर ना मीन ना तरवाट मेर ना पपाय उड़ी कुरे ना पुत ना मधुर का अत्र टेस्ट अगर कट्ट समय ओवर पुत ना कट्टे आवश्यम अब चुदा चीन कट्टे फुलाइट पुड़ी कटी पपाय तेरे कई कचन अब आदमी कूट रेडी आक नोक अब कूटरी वेटी या मिक्सी चेरिए जारे अल ते चु अंजा टेबल स्पून इटे कुछ और काल टी स्पून क्यूमिन सीर चीरकों कुछ वेलोटे नमक मिक्सी अरचना नलोणिंग पेस्ट आवश्यक कुरचिंग ते तरह प्रश्न अब या रात्रि कटल सोखीत अब अति बोईल अलग या चेन उठी नमुक अरच संभव इलेक्टी फ्लैम ऑण नमक मिक्सा पचक किटी अट्ठे बोईल अब ना टेस्ट किटा या कड़ल चेन नमुक नोने मिक्साटिंग बोईल समये मुलगपड़ी मजपी उपड़ा अब अब लो फ्लेम रेडी आवे अब इपड़ी या वे पात्र वैचा नमुक कुछ वेलच्ची चूड़ा कुछ कड़कूटी पोटचना अब कड़कल पोटी नमुकी नालंज उणकमुक इतक कड़क जस्ट तुड़ीटा मे या और टीसपून नाम उड़ी उड़ीटक ना टेस्ट ना मिक्सा कुछ करीवेपिल नमुक तेट अब तेरे अलव पदा टेबल स्पून टेबल स्पून अलव एल कई कपल अब वैलिए टेबल स्पून वैलिए स्पून इटक अब अदाव करक्ट मनसावे पर नमक तेटी नलोणिंग मिक्साटक नलोण वयटेड़ मीडियम टू लो फ्लेम मिक्साटक ना ब्रउन कलर करीवाड़कान श्रद्धि करीवी करी स्मेल अब नलोणिंग मिक्साटक इधा ईर कलर वे या टीसपून कुरमुक पड़ी इटकेंट एरव नाष्टर टीसपून इटक अलग टीसपून अब ना एरव मुलगपड़ा फस्ट आ काटल बोईल इटे कुरमुगि अलव कुर्चा मे इतना रेडी आत्र आया मे नमक नरते चेदर कड़ल चेन नाम अरच तेटी आिक्स नमुक नलोण रूड़ी नलोण मिक्साटक नाम आदमी आ कटल ते अरपेट आ समत नलोणिंग वचिकंड जस्ट रही पचमण मारी फ्लेम ऑफ इंपद कुछ ड्रई आईटेम ड्रई आवे ड्रई आईटे टेस्ट में प्रश्न अब नाम कूट रेडी आईटे
നെക്സ്റ്റ് ഞാൻ റെഡിയാക്കുന്നത് മോരറിയാണ്, പുളിശ്ശേരി. അപ്പം ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറന്നെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു ഉള്ളി എടുത്തിനെ. ആ ഉള്ളിൻ്റെ ഹാഫാണ് എടുത്തിട്ടില്ല കേട്ടോ, ഫുൾ ഇട്ടൊടുത്തിട്ട. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്, എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വലിയ ഉള്ളിൻ്റെ ഹാഫ് എടുത്തത്. പിന്നെ ക്യൂമിൻ സീഡ്, അത് നമുക്കൊരു അര ടീസ്പൂൺ ഇട്ടെടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ അരക്കപ്പിനെക്കാളും കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക. ഇപ്പോൾ എനിക്ക് അരക്കപ്പ് മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ടുകൊടുത്ത ഐറ്റംസ് എല്ലാം മാറ്റം വരുത്താം. ഇപ്പോൾ എരിവെല്ലാം അധികം ഇഷ്ടമില്ലാണെങ്കിൽ മൂന്നാല് പച്ചമുളകെല്ലാം ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഊറ്റിച്ച്, ഒരു കാൽ കപ്പ് വെള്ളം ഊറ്റിച്ച് അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിതാ ഇതേപോലത്തെ ഒരു പാത്രം നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടാകുമ്പോൾ ഞാൻ രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കാം. എന്നിട്ടിലേക്ക് നമുക്ക് ഒരു ഉള്ളീൻ്റെ പകുതി ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഹാഫ് അല്ല എടുത്തത് ഉള്ളി, അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടാവില്ല. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോർമലി വീട്ടിലെല്ലാം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ കടുവെല്ലാം പൊട്ടിച്ചിട്ട് ബാക്കി ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തതിന് ശേഷമാണ് കടുവ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക നല്ലത്. ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക. അപ്പോൾ അരിവിൽ ഉപ്പ് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരവ് ചേർത്തിച്ച് നല്ലോണമൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക. ഇനിയിത് നല്ലോണമൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഈ ഒരു അരവ് നല്ലോണം കുറുകി വരണം. അതായത് ഇത് വെള്ളമെല്ലാം കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നേരം നമുക്കിങ്ങനെ മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ടെടുക്കുക. നെക്സ്റ്റ് ഇനി വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ലോണം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് അധികം പുളിയെല്ലാം വേണമെങ്കിൽ തൈരിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയാൽ മതി. ഇല്ലെങ്കിൽ നല്ല പുളിയില്ല തൈര് എടുക്കുക, അങ്ങനെയും ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കടു പൊട്ടിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ചൂടാകുമ്പോൾ കുറച്ച് കടു കിട്ടിയിട്ട് അത് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഒരു രണ്ട് മൂന്നെണ്ണം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിച്ച് അതൊന്ന് റെഡി ആയിട്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു മോരുകറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമുക്ക് ആ ഒരു ഉള്ളി നമ്മൾ വഴിച്ചിരുന്നില്ല, ആ ഒരു ടൈമിൽ നമുക്കിത് ഫസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ലാസ്റ്റാണ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ കറിയുടെ റെഡിയായി. അങ്ങനെ ഇതാ ഇടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരൊരാൾ ഓരോരോ തരം കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉമ്മ ഇലയും കൊണ്ട് വരുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ഇല കൊണ്ടുവരാൻ പറഞ്ഞ്. നമ്മളെ ഷേസൂട്ടിയെല്ലാം നല്ല ഡ്രസ്സിലെല്ലാം ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് തരം വറവ്, കൂട്ടുകറി, സാമ്പാർ, പിന്നെ എന്താ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് പേരറിയാത്ത കുറേ സാമ്പാറെല്ലാം ഉണ്ട്. പപ്പടം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇലയിലിട്ടിട്ട് ഇനി വിളമ്പാനേ ഇല്ലൂ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്ന് തിന്നാൻ വിചാരിച്ച് അങ്ങനെ അതെല്ലാം കഴുകിയിട്ട് കട്ട് ചെയ്തിട്ടെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ 10 തരം കറി ഉണ്ടായിന്. ഞാൻ കൂട്ടുകറിയും പിന്നെ മോരറിയും വെച്ച്, പിന്നെ കസിന് ബീട്രൂട്ട് കച്ചടിയും പച്ചടിയും അങ്ങനത്തെ ഉള്ള സംഭവം ഉണ്ടാക്കി. ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ഓണസദ്യ നമ്മുടെ ഇവിടെ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെല്ലാം ഉണ്ടാക്കുക. പിന്നെ ഇപ്പോൾ കൊറോണ ആയിട്ട് ആരും വിളിച്ചിട്ട ഉമ്മാൻ്റെ ഫ്രണ്ട്സെല്ലാം വിളിച്ചിട്ടാണ്. പക്ഷെ അവരെല്ലാം കുറച്ച് ലോങ്ങും തന്നെ. പിന്നെ ഈ ഒരു സിറ്റുവേഷനെല്ലാം അങ്ങനെ പോകുന്നത് ശരിയല്ല. അതാ അപ്പോൾ അങ്ങനെ ഇടുന്ന ഉണ്ടാക്കാന്ന് പ്ലാൻ ഇട്ടിച്ച് പെട്ടെന്ന് ഇതെല്ലാം റെഡിയാക്കിയാന്ന് കേട്ടോ. കുറേ എല്ലാവരും ഇല്ലോണ്ട് പെട്ടെന്ന് റെഡിയായിന്. ഇങ്ങനെ കുറേ ടൈമിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടാ.
പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയത് ഇതാ ഈ സാമ്പാർ ഉണ്ടാക്കിയത് നമ്മളെ മാമിയാണ്. അതിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മാമിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അതാണ് കേട്ടോ പറഞ്ഞത്, നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നമുക്കിങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയെല്ലാം വിചാരിച്ച്, പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡെല്ലാം. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആകുന്നതും ലൈറ്റിങ്ങിൻ്റെയും അങ്ങനത്തെ എല്ലാം കുറച്ച് പ്രശ്നമുണ്ട്. സ്റ്റാൻഡും കാര്യമൊന്നും ഇല്ല, കസിനാണ് കേട്ടോ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയ മിസ്റ്റേക്കും കാര്യമെല്ലാം ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.